ഇത് ക്രോസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് യു പി കുട്ടി ആന്ധ്രാ കുട്ടി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരോടൊക്കെ വേറെ ഒന്നും പറയാനില്ല. അവർ നല്ല മുറ പോത്തും കുട്ടികളെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 201 kilo മിനിമം എത്ര കിലോ ഉള്ള കുട്ടികളുണ്ട് കേട്ടോ? 140 kilo ആയിട്ടും ഉള്ളു കേട്ടോ. നാളെ രാവിലെ 8:30 തുടങ്ങും. ഇന്ന് വിളിച്ചവരോടെല്ലാം ഞാൻ നാളെ വരാനാണ് പറയാം. കാരണം ഇപ്പം കണ്ട് കണ്ടില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി നേരിട്ട് പോയി പോത്തുകുട്ടികളെ കൊണ്ടുവന്നാൽ ചുരുക്കം ചില ഫാമുകളിൽ ഒന്ന് തന്നെയാണ് മുല്ലയ്ക്കൽ മുറ ഫാം എന്ന് പറയുന്നത്. ഒരു സമയത്ത് ആലപ്പുഴ ജില്ലക്കാർക്ക് മുറ പോത്തൻ കുട്ടികളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് പോകണമായിരുന്നു. എന്നാൽ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുറ പോത്തൻ കുട്ടികളെ വിൽക്കുന്ന ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചേട്ടാ, നമ്മുടെ റീ ഓപ്പൺ ചെയ്തതിന് ശേഷം എത്രാമത്തെ ലോഡാണ്? നാലാമത്തെ ലോഡ്. നാലാമത്തെ ലോഡ് ഇന്നിറങ്ങിയിരിക്കുന്ന നാലാമത്തെ ലോഡ്. ഇന്നിറങ്ങിയിരിക്കുന്ന നാലാമത്തെ ലോഡ്. അതോ റീ ഓപ്പൺ ചെയ്തിട്ടിപ്പോ ഒരു മാസം ആയിട്ടില്ല? ഒരു മാസം ആയില്ല. കഴിഞ്ഞ മാസം 25-ാം തീയതി അല്ലായിരുന്നു നമ്മള്? ആ കഴിഞ്ഞ മാസം 25-ാം തീയതി തുടങ്ങി. ഓണത്തിന്റെ 2 ദിവസം പോകുമ്പോഴാണ് 2 ദിവസം കൊണ്ടാ ലോഡ് തീർന്ന്. പിന്നെ ഓണത്തിന്റെ ഒരു ഗ്യാപ്പ് മാറ്റി വെച്ചിട്ട് 2-ാം തീയതി നമുക്ക് വീണ്ടും വന്നു. അതൊരു 6-ാം തീയതി തീർന്നു. അത് കഴിഞ്ഞ് 11-ാം തീയതി 3-ാമത്തെ ലോഡ് വന്നു. അതും ഇപ്പൊ ഏകദേശം തീർന്നു കഴിഞ്ഞു. ഒരു 4-5 കുട്ടികൾ അവിടെ കിടക്കും. ഇനി ബാക്കി ഇന്ന് എത്ര കുട്ടികൾ? ഇന്ന് പത്തൊമ്പതായപ്പോ ഇന്ന് വന്നു 52 കുട്ടികൾ. അപ്പം ഇത്ര പെട്ടെന്ന് കുട്ടികളെ വിറ്റ് പോകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ആ വീഡിയോ, അത് റീ ഓപ്പൺ ചെയ്ത സമയത്തുള്ള വീഡിയോ കണ്ടാൽ അറിയാം, ഈ ടൈപ്പ് നല്ല കിടിലം ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. നമ്മുടെ ആൾക്കാരെ കൊണ്ട് പറയല്ല, ദൈവത്തിന്റെ ഒരു വരിയും കൊണ്ട് പറയാം. കാരണം 7 മാസം എന്റെ അടഞ്ഞിടന്ന് നല്ല കുട്ടികളെ കിട്ടാത്തതും ഒരു ഇടയ്ക്ക് പിന്നെ അവിടുന്ന് കയറി വരാത്തതും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ കാരണം 7 മാസത്തോളം 7 മാസം അടഞ്ഞു കിടന്നിട്ട് പിന്നെ ഓപ്പൺ ചെയ്ത. അപ്പൊ ഞാനും വിചാരിച്ചിനി ഇത് റീ ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് പഴയ മാതിരി ആയി പറഞ്ഞാൽ സമയം എടുക്കുമല്ലോ. എന്നിട്ട് എന്തായാലും എന്റെ കസ്റ്റമറൊക്കെ എന്നെ പ്രതീക്ഷിച്ചിരുന്നു. അവർ വെയിറ്റ് ചെയ്ത് 3-4 മാസം വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ ക്വാളിറ്റി അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് കുട്ടികളെ നമ്മൾ വെളിയിൽ ഇറക്കി നിർത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് അതിനകത്തുള്ള കുട്ടികളുടെ ക്വാളിറ്റി നോക്കാം. അതായത് അതെ, റാൻഡായിട്ട് പിടിച്ചിറക്കിയാണ് ഇതിനകത്ത്. ആ ഷെഡിനകത്ത് ഫുള്ളായി, അത് തന്നെയല്ലേ. ഷെഡിനകത്ത് വെളിച്ചക്കുറവ് ഒരു പ്രശ്നമാണ്. ഇത് എരുമക്കുട്ടിയാണ്. എരുമക്കുട്ടിയും നമ്മുടെ വേറെ ആറുണ്ട്. എരുമക്കുട്ടിയും വരാറുണ്ട്. ഇപ്പൊ ഈ ലോഡിനകത്ത് നമുക്ക് 4 എരുമക്കുട്ടിയുണ്ട്. 4 എരുമക്കുട്ടി അതെല്ലാം നല്ല ഹൈ റേഞ്ചിലുള്ള. കാരണം 160 തൊട്ടും 220 വരെയുള്ള കുട്ടികളാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു വെയിറ്റ് എങ്ങനെയാണ് ഏകദേശം? വെയിറ്റ് ഇപ്പൊ ഇന്ന് വന്ന കുട്ടികളുടെ 145 കിലോ മുതൽ 220 കിലോ വരെയുള്ള കുട്ടികൾ. 220 കിലോ വരെയുള്ള കുട്ടികളുണ്ട്. നല്ല കിടിലം കുട്ടികളാണ്. ഈ കിടിലം എന്ന് പറയുന്നത് കിടിലം ആയിട്ട് തന്നെയാണ് കേട്ടോ. കിടിലം എന്ന് പറയുന്നത് കാരണം ഈ കുട്ടികളെ കണ്ടിട്ട് ഇത് മുറയല്ലെന്നോ അല്ലെങ്കിൽ ഇത് ക്രോസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് യു പി കുട്ടി ആന്ധ്രാ കുട്ടി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരോടൊക്കെ വേറെ ഒന്നും പറയാനില്ല. അവർ നല്ല മുറ പോത്തും കുട്ടികളെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി കുട്ടികൾ. ഇപ്പം ഇത് മാത്രമല്ല, ഷെഡിൽ മൊത്തം 10-60 കുട്ടികൾ എന്തായാലും നിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം കൂടെ ചേർത്തും വെച്ച് 62 കുട്ടികൾ നിപ്പുണ്ട്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നാളെയാണ് നമ്മുടെ ഇവിടുത്തെ സെയിൽ തുടങ്ങുന്നത്? നാളെ രാവിലെ 8:30 തുടങ്ങും. ഇന്ന് വിളിച്ചവരോടെല്ലാം ഞാൻ നാളെ വരാനാണ് പറയാം. കാരണം ഇപ്പൊ കണ്ടിട്ടില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി ഇവിടെ ചില ആൾക്കാർ വേണം പറയും ഇവിടെ നിർത്തി തീറ്റയിട്ട് കൊടുക്കാനെന്ന്. കാരണം ഫാമിലേക്ക് വണ്ടി കയറി വരാത്തതുകൊണ്ട് ഒരുമിച്ച് കുട്ടികളെ ഇവിടെ ഇറക്കലും നടപടിയാവുന്ന കാര്യമല്ല. അപ്പം രാവിലെ 9 മണി തൊട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ലോഡ് അടിച്ച് തീരുന്നുള്ളു. എനിക്ക് ഇപ്പൊ 2.5 ഷാജി കണ്ടില്ല, 4 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അതെ, അടിച്ച് 6-ാമത്തെ ലോഡ് വന്ന്. ഇനി 2 ലോഡ് കൂടെ വരാനുണ്ട്. ഇനി 2 ലോഡ് കഴിയുമ്പോ നമ്മുടെ ഭക്ഷണം കഴിപ്പ് എല്ലാം കൂടെ കഴിയുമ്പോഴത്തെ നേരെ ഒരു വരുവോ? അപ്പൊ പിന്നെ സെയിൽ നടക്കത്തില്ല. അതല്ല, സെയിൽ വരുന്നവർക്ക് ഒരുമിച്ച് കുട്ടികളെ കണ്ടില്ലെങ്കിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ നാളെ, അതായത് രാവിലെ 8:30 ഇരുപതാം തീയതി രാവിലെ 8:30 വന്നു കഴിഞ്ഞാല് ഈ റേഞ്ചിലുള്ള, അല്ലെ ഈ കുട്ടിയെ വേണമെങ്കിൽ ഈ കുട്ടി, അതുപോലുള്ള ഏകദേശം 10-60 കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ മുറയല്ലെന്ന് പറയുന്നവരോട് വേറെ എന്ത് പറയാനാണ്? അല്ല, ഒറിജിനൽ ഹരിയാന എന്നുള്ള കുട്ടികളാണ്. ഹരിയാന ബ്രീഡ് തന്നെ. ഹരിയാന എന്നല്ലാതെ നമ്മൾ കുട്ടികളെ ഇന്നുവരെ കൊണ്ടുവരുന്നിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് 7 മാസം അങ്ങനെ പോയത്. ചേട്ടൻ ആദ്യം സ്വന്തമായിട്ട് പോയല്ലേ? ആദ്യത്തിലോട് കൊണ്ടുവന്നു. അതെ അതെ അതെ, നേരിട്ട് പോയി കൊണ്ടുവന്ന. ഒരു ചന, 2-3 ചന എരുമയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ നോക്കി കാണാം. അതെ അല്ലേ, എരുമ പിടിച്ചു. നേരിട്ട് പോയി പോത്തുകുട്ടികളെ കൊണ്ടുവന്ന ചുരുക്കം ചില ഫാമുകളിൽ ഒന്ന് തന്നെയാണ് മുല്ലയ്ക്കൽ മുറ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്പർ ഉണ്ടാവും, വിളിച്ചിട്ട് പോരുക. നാളെ രാവിലെ മുതൽ സെയിലുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞത് കരുനാപ്പള്ളി നിന്നോ കായംകുളത്തുനിന്നോ ഒക്കെ വരുവാണെങ്കിൽ കായംകുളത്തുനിന്ന് വരുവാണെങ്കിൽ ഒരു 14 കിലോമീറ്റർ, കരുനാപ്പള്ളി നിന്നോ വരുവെന്ന് വവ്വാക്കാവിൽ നിന്ന് വരുവെന്ന് 7 കിലോമീറ്റർ. അതായത് മണപ്പള്ളിയാണ് ഈ സ്ഥലം. അടുത്തെന്ന് പറയാം മണപ്പള്ളി എന്ന് പറയാം 1.5 കിലോമീറ്റർ. അതായത് കാമ്പശ്ശേരി മുക്കിന് പ്രോപ്പർ കാമ്പശ്ശേരി മുക്ക്, കായംകുളം ആലപ്പുഴ ജില്ലയിൽ കാമ്പശ്ശേരി മുക്കിന്.